മർത്തംകോട് പത്തങ്ങാടി പ്രദേശത്തെ മൊബൈൽ ഫോൺ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടന്ന സമരം രാഷ്ട്രീയപരമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് നടത്തിയതാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ, വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ് എന്നിവർ അറിയിച്ചു. ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം മുമ്പ് പ്രദേശവാസികൾ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. പഞ്ചായത്ത് പരാതി കളക്ടർക്ക് അയക്കുകയും കളക്ടർ ഓൺലൈൻ യോഗം വിളിച്ച് ജനവാസ കേന്ദ്രമെന്ന പരാതി ഉന്നയിക്കാൻ കഴിയില്ലെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പരാതിക്കാരോട് കോടതിയെ സമീപിക്കാൻ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നതായും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് പെർമിറ്റ് നൽകിയിട്ടില്ലെന്നും പുരുഷോത്തമൻ പറഞ്ഞു. കളക്ടർ കൃത്യമായി അതിന്റെ ഒരു വിശദീകരണം എല്ലാവർക്കും നൽകിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ പറഞ്ഞത് ആരോഗ്യപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം വിഷയങ്ങൾ തെളിയിക്കപ്പെടണം. ഇത് പഞ്ചായത്തിന് പെർമിറ്റ് കൊടുക്കാൻ കഴിയുന്നതല്ല. ഇത് മുകളിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ വഴി വരുന്ന സംവിധാനമാണ്. അങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു 8 മാസക്കാലം നമുക്ക് ലഭിച്ചിരുന്നു. ഈ വന്ന ആളുകളോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് സ്വമേധയാ കോടതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലിനെ കണ്ട് നിയമോപദേശം തേടാം. അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇവരിരുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2023 പുതുക്കിയ കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് പഞ്ചായത്തിൽ 10,000 രൂപ കെട്ടിവെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. ഇതുപ്രകാരമാണ് ടവറിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. കോടതിയെ സമീപിച്ചാൽ മാത്രമേ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇത് മറച്ചുവെച്ച് CPI നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും PS പുരുഷോത്തമൻ, ടെസി ഫ്രാൻസിസ് എന്നിവർ അറിയിച്ചു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.